Hi friends, welcome to Kesia's channel. Appo innu nammal undakkan povunnathu konjum ullangalangum vechulla oru roast aanu. Valare saadishtamaanu idu kazhikkane. Adu pole thanne namukku valare eluppathil idu undakki edukkanukkum. Appo namukku video like poga idu engena thayaarakkunnu nokkam. Njan ivide 1 kg konjaanu eduthittullathu. Adu nalla vena vruthiyaakki vecha shesham idilekku 1/4 spoon manjappodi, 1/4 spoon kurumulagupodi, 1/4 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും സ്വല്പം നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് അരമണിക്കൂർ നമുക്കൊന്ന് പുരട്ടി മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു പാത്രം അടുപ്പി വെച്ച ശേഷം പാത്രം ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായി ചൂടാവുന്ന സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കൊഞ്ച് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ആ കൊഞ്ച് നമുക്ക് ഓരോന്നും ഫ്ലെയിം ഒന്ന് തീരെ കുറച്ച ശേഷം ഓരോന്നും ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അര കിലോ ആ കൊഞ്ച് അത്രയും തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹാഫ് ഫ്രൈ ആയാൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കണം. ഇത് ഫ്രൈ ആയ ശേഷം ഇത് കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മളിനി സെയിം എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കോരി മാറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങാക്കൊത്തെടുത്ത് അത് ചെറുതായി പീസാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെയിം തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആവുന്ന ആ എണ്ണ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, 4 കഷ്ണം പച്ചമുളക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് 2 സവാള ചെറുതായി ചോപ്പ് ചെയ്തതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, ചെറിയൊരു പച്ചമണം മാറത്തക്ക രീതിയിലൊന്ന് ഹാഫ് കുക്കായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളിക്ക് എടുത്ത് ഞാനിവിടെ അരച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി തക്കാളിക്ക് ചെറിയ പീസുകളായിട്ടും ചേർക്കാം. ഞാൻ അരച്ച് ചേർത്തത് പെട്ടെന്ന് അതൊന്ന് വയണ്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു തക്കാളിക്ക് അരച്ചപ്പോൾ 4 സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ 4 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് അതുകൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്കൊന്ന് അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇടാനുള്ളത് നമുക്ക് ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ 3 മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ് ഇതുപോലെ പീസുകളാക്കി കട്ട് ചെയ്ത ശേഷം ആ ഉരുളൻകിഴങ്ങും ഇതിലേക്കിട്ട് ഉരുളൻകിഴങ്ങും ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഒന്ന് ഇളക്കി ഉരുളൻകിഴങ്ങും ഇപ്പോൾ നമ്മൾ ഇത് കിടന്ന് തന്നെ ഹാഫ് കുക്കാവും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പൊടി ഐറ്റംസാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആവുമ്പം നിറവും ഉണ്ട്, അതുപോലെ എരിവും കുറവായിരിക്കും. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കുന്നത് 1/4 സ്പൂൺ ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണിത്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നല്ലവണ്ണം ഇളക്കുമ്പോഴത്തേക്ക് ഈ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത് ചെറുതായിട്ടൊന്ന് വയണ്ടി വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്ത ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി വീണ്ടും യോജിപ്പിച്ച് കൊടുക്കാം.
ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മൾ കൊഞ്ച് ഇത് ചെയ്യാൻ കൊഞ്ചിൻ്റെ കൂടെ മാത്രമേ സ്വല്പം ഉപ്പിട്ടിട്ടുള്ളൂ. നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയ ശേഷം ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് നമുക്ക് സ്വല്പം വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവാൻ വെക്കാം. ഇത് ആവശ്യത്തിന് ഇപ്പം തന്നെ ഹാഫ് കുക്കായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ബാക്കി കുറച്ചുകൂടെ കുക്കാവാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാനുള്ളതാണ്. അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. കുഞ്ഞുങ്ങൾക്കായാലും ഇഷ്ടപ്പെടും. ഉരുളക്കിഴങ്ങും ഒക്കെ ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് നടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് 10 മിനിറ്റ്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചാറൊക്കെ നല്ല കുറുകി നല്ല ടേസ്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി സ്വല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു പുതിയൊരു കുക്കിംഗ് വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.